പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിനെ പേപ്പർ ഇൻസെർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പേപ്പറിനെ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ മോഡൽ പ്രിന്ററിന് പിറകുവശത്തു നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യുന്നത്, പേപ്പർ വലിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് പേപ്പറിൻ്റെ പിക്കപ്പ് ട്രൈ വരുന്നത്. ഈ ബ്ലൂ ലിവർ ആദ്യം ഫ്രീ ആക്കുക, ആ ട്രൈ ഓപ്പൺ ആക്കി മസ്റ്റായിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ പേപ്പർ ജസ്റ്റ് ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലേക്ക് വെക്കുക. അതിനുശേഷം ആ ബ്ലൂ ലിവർ ടൈറ്റ് ആക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മാക്സിമം A4 സൈസ് വരെയുള്ള പേപ്പർ മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. നിങ്ങൾ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ ചെറിയൊരു മെസ്സേജ് വരുന്നത് കാണാൻ സാധിക്കും, അവിടെ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളതെന്നാണ്. നോർമലി A4 പ്ലെയിൻ പേപ്പർ എന്നുള്ള സെറ്റിംഗ്സിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇൻകേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്ലോസി പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന ചേഞ്ച് എന്നുള്ള സെലക്ട് ചെയ്യുക. അവിടെ ആദ്യം ചോദിക്കുന്നത് പേപ്പർ സൈസാണ്, നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പേപ്പർ സൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മസ്റ്റായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുന്നത് പേപ്പർ ടൈപ്പാണ്, ഏത് ടൈപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഗ്ലോസി വല്ലതും ആണെങ്കിൽ അതിൽ പ്രീമിയം ഗ്ലോസി എന്നുണ്ടാവും, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുക, വീണ്ടും കൺഫേം കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെറ്റിംഗ്സ് ആണ്. ചില സമയത്ത് നിങ്ങൾ സിസ്റ്റത്തിൽ മാറ്റി പേപ്പർ ടൈപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അത് എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ A4 പ്ലെയിൻ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നതും 80 GSM പേപ്പർ ഉപയോഗിക്കാൻ നോക്കുക. ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് 200-210 GSM ഗ്ലോസി പേപ്പർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ കൂടിയാലും കുറഞ്ഞാലും പിക്കപ്പിനെ അത് ബാധകമായ രീതിയിൽ ബാധിക്കുന്നതാണ്, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.